സ്നേഹവന്ദനം. ഇന്ന് പ്രഭാതത്തിലും കർത്താവിന്റെ വചനവുമായി നിങ്ങളോടൊപ്പം വായിപ്പാൻ ദൈവം അവസരം നൽകിയതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവൻ ജീവിക്കുന്നവനാ, അവൻ നമ്മോടുകൂടെയുണ്ട്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളുടെ മധ്യയിൽ, നമ്മുടെ ഭാരങ്ങളുടെ മധ്യയിൽ, നമുക്ക് മുൻപിൽ വരുന്ന അനേകം പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മധ്യയിൽ നമ്മൾ തകർന്നു പോകുന്നവരാണ്. നമ്മൾ പ്രതികൂലത്തിൽ നിങ്ങൾ വരുമ്പോൾ നമ്മൾ ഓ ഇനി തിരികെ എഴുന്നേൽക്കുവാൻ കഴിയാത്തവരായിരിക്കുന്നുവോ എന്നൊക്കെ ചിന്തിക്കുന്ന പലരും നമ്മുടെ ജീവിതം നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട്. നമ്മുടെ ജീവിതത്തിലും അപ്പുറം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഓ കർത്താവ് എന്നോടുകൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ, കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യത്തെ ചെയ്യും എന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവിടെ യേശു ഈ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? പ്രഭാതത്തിൽ കർത്താവ് പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം എവിടെ? കർത്താവ് നമ്മെ ജീവിപ്പിക്കുന്നവൻ, അവൻ നമ്മെ കരം പിടിച്ചുയർത്തുന്നവനുമായിരിക്കും. യേശു ചോദിക്കുകയാണ് നമ്മുടെ വിശ്വാസം എവിടെ. അതെ, ശിഷ്യന്മാർ ആ തിരമാലകളെ കാണുമ്പോൾ, ശിഷ്യന്മാർ അവിടെയുള്ള ആ കൊടുങ്കാറ്റിനെ കാണുമ്പോൾ, ഞങ്ങളിനി ഞങ്ങളുടെ പടക്ക് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, ഇവിടെ നശിച്ചു പോകും എന്ന് ചിന്തിക്കുന്ന സാഹചര്യം, അതെ ആ ചുഴലിക്കാറ്റിൽ ആ തങ്ങളുടെ പടക്ക് വെള്ളത്താൽ നിറയുമ്പോഴും അവർ ചിന്തിക്കുകയാണ്, ഇനി ഞങ്ങൾക്കൊരു ജീവിതം ഇല്ല, ഇനി ഞങ്ങൾ ഇവിടെ നശിക്കുവാനായി കടന്നു പോകുകയാണ്, ഇവിടെ ഞങ്ങൾ ഇനി നശിച്ചു പോകും എന്ന് അവർ ചിന്തിക്കുകയാണ്. കർത്താവ് പ്രിയ സഹോദരി സഹോദര, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്ന എല്ലാ ബൈബിളിലെ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടമായ സാഹചര്യങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ, കർത്താവ് പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട, നീ കണ്ണുനീരുകളെ നിന്റെ കണ്ണുനീരുകളെ മാറ്റുവാൻ സർവശക്തനായവനായ യേശു നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്, ആ ചുഴലിക്കാറ്റിനെ കണ്ട് ഭയപ്പെടുകയാണ്. ഞങ്ങൾ ഇവിടെ നശിച്ചു പോകും, ഞങ്ങൾ ഇനി മുൻപോട്ട് വരികയില്ല, ഓ ഈ പടക് മുങ്ങിപ്പോകും എന്ന് കരുതി യേശുവിനെ തട്ടി ഉണർത്തുകയാണ്. യേശു അവിടെ അല്പനേരം വിശ്രമിക്കുകയാണ്. ആ യേശുവിനെ അവർ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. യേശുവേ, ഈ നാള് നമ്മളിതാ ഇവിടെ തകരുവാനായി പോകുന്നു, ഇനി രക്ഷയില്ല, പടകിലേക്ക് വെള്ളം കയറുകയാണ്. അതെ, അനേകം കാറ്റടിക്കുകയാണ്, പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകുകയാണ്. കർത്താവിൻ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങൾ വരാം. അനേകം ചിന്തിക്കും, ഈ ലോകത്തിൽ ഇനി ഞങ്ങളുടെ ജീവൻ ഇരിക്കുമോ എന്നൊക്കെ അനേകർ ചിന്തിക്കാം. അനേകർ ഈ ലോകത്തിൽ ഞങ്ങളുടെ എന്റെ ജീവൻ പോയിപ്പോകുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് പറയുകയാണ്, അതെ ഞാൻ നിന്നോട് കൂടെയുണ്ട്,
നിന്റെ പ്രതികൂലത്തെ മാറ്റുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നൊക്കെ വാദത്തിലും ആ യേശു നമ്മോട് ചോദിക്കുകയാണ്, നിന്റെ വിശ്വാസം എവിടെ? നിന്റെ വിശ്വാസത്തെ നീ വളർത്തട്ടെ. നിന്റെ വിശ്വാസം, അതെ, യേശു എന്നെ വിടുവിക്കും, യേശു എന്നെ വിടുതലിൽ കൊണ്ടുപോകും, യേശു എന്നെ വിടുതലോട് നടത്തും എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദര സഹോദരി, നിന്റെ പ്രതികൂലങ്ങളുടെ മധ്യയിൽ, നിന്റെ ഭാരങ്ങളുടെ നടുവിൽ, കടഭാരങ്ങളുടെ നടുവിൽ യേശു നിനക്കാൻ വൻകാര്യത്തിൽ ചെയ്യും. നീ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനുമേൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അനേകർ പറയും എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്ന് അനേകർ പറയാം. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് പ്രിയ സഹോദര സഹോദരി, നമുക്ക് അനേകം വിശ്വാസം, അനേകം പ്രതികൂലത്തിന്റെ മധ്യയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതെ, ആ പ്രതികൂലത്തെ കണ്ട് നമ്മൾ ഭയപ്പെടുകയില്ല. നാം പറയും യേശു നമ്മോട് കൂടെയുണ്ട്, യേശു നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മെ എവിടെ വയ്ക്കും. ഹല്ലേലൂയ്യ. നല്ല വിശ്വാസത്തിൽ മുൻപോട്ട് വരട്ടെ. വെള്ളം കയറി പടങ്ങ് മുങ്ങുവാനായി കടന്നു പോകുമ്പോൾ, വെള്ളം കയറി പടങ്ങ് മുങ്ങുവാനായി കടന്നു പോകുമ്പോൾ, ആ ചുഴലിക്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണമേ, യേശു നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ്യ. ആ യേശു നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മെ വിടുവിക്കും, അവൻ നമ്മെ കൈവിടാതെ വഴി നടത്തുന്നവൻ. ഹല്ലേലൂയ്യ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗസ്പിതാവേ, ഈ നാളുകളിൽ ഞങ്ങളെ നീ സംരക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളെ കൈവിടാതെ വഴി നടത്തുന്നവൻ, നീ ഞങ്ങളെ സംരക്ഷിക്കുന്നവരായി ഞങ്ങളോട് കൂടെയുണ്ട്. ദീർഘായുസ് നൽകി ഈ ദേശത്തിൽ ഞങ്ങളെ നടത്തുവാൻ നീ സർവശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ നാടുകളിൽ പ്രതികൂലങ്ങൾ നോക്കുക വരുമ്പോൾ, ഓ നട മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, എങ്ങനെ ഞങ്ങൾ ജീവിക്കുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലിരിക്കുമ്പോൾ, ഓ കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്ന് വിശ്വസിപ്പാ, യേശു നമ്മോട് കൂടെയുണ്ടെന്ന് വിശ്വസിപ്പാ, ഓ യേശുവിൽ അടിയുറച്ച് വിശ്വസിപ്പാ ചെയ്യണമേ. കർത്താവേ, നമ്മോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ നേരത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ വേയിലും ദൈവിക ശക്തി ഇറങ്ങട്ടെ, ഒരു പുതുവിശ്വാസത്താൽ നിറയ്ക്കട്ടെ, നിന്റെ കൃപയാൽ നിറച്ചു വഴി നടത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.